അവസാനത്തെ ഇലക്ഷൻ മീറ്റിംഗ് ആണിത്. ലുക്ക്, ഇതാണ് സമ്മേളനം നടക്കുന്ന ആ മൈതാനം. ഇതാണ് സി എം പ്രസംഗിക്കുന്ന സ്റ്റേജ്. ഇതിന്റെ താഴെയാണ് എക്സ്പ്ലോസീവ് അയച്ചിരിക്കുന്നത്. ഗോട്ടിറ്റ്? ഇതായിരിക്കും പ്രസന്റ് എൻക്ലോഷർ. ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് നിൽക്കുക. Now listen carefully. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് ഇവിടെ എത്താം. This is the transformer. സമ്മേളന സ്ഥലത്തേക്കുള്ള പവർ സപ്ലൈ നിയന്ത്രിക്കുന്ന ഫ്യൂസ് കാരിയർ ഇവിടെയാണുള്ളത്. കൃത്യം 8 മണിക്ക് പവർ സപ്ലൈ കട്ട് ഓഫ് ആവും. ആഫ്റ്റർ എക്സ്പ്ലോഷൻ യു വിൽ വെയിറ്റ് ഫോർ മീ ഹിയർ വിത്ത് എ കാർ. ഓക്കേ, റൈറ്റ്? ആൻഡ് ദിസ് വിൽ ബി അവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. 1, 2, 3, 4, 5, 6. കൃത്യം 6th ക്ലിക്കിൽ ദ ബോംബ് വിൽ എക്സ്പ്ലോഡ്. ഐ സീ. ഓക്കേ, റിമോട്ട് എവിടെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്? ദിസ് ടൈം വിത്ത് ദ ക്യാമറ ഫ്ലാഷ്. ദാറ്റ്സ് ഗുഡ്. ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു അനോണിമസ് കോൾ വന്നു. ആൻ അൺഫോർച്ചുനേറ്റ് കോൾ, ആൻഡ് ഇറ്റ് വാസ് എ ത്രെറ്റ്. മുഖ്യമന്ത്രി മാധവൻ ഇന്ന് വധിക്കപ്പെടും, അതായിരുന്നു മെസ്സേജ്. ഇതുപോലൊരു മെസ്സേജ് മുമ്പും വന്നിട്ടുണ്ടല്ലോ. ആരുടെയെങ്കിലും ഭ്രാന്തം തോന്നലായിരിക്കും സാർ. അങ്ങനെ ആവണേന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നടുക്കം. വി ഹാവ് ടു ബി കോഷ്യസ് ജോൺ സാർ. കുറേ കൂടി ഫോഴ്സിനെ ഇങ്ങോട്ടേക്കുള്ള ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് മാത്രം പോരാ, തൻ്റെ കണ്ണും ചെവിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി. താൻ മാധവൻ്റെ ഒപ്പം ഉണ്ടാവണം, കയ്യെത്തും ദൂരത്തിനെ ഉണ്ടാവണം. ഓക്കെ സാർ. യെസ് യു ക്യാൻ സാർ. മീറ്റിംഗിൽ പല ഫോട്ടോഗ്രാഫേഴ്സും കാണും. മറ്റാരുടെയെങ്കിലും ഫ്ലാഷ് ക്ലിക്ക് ആയാലും ബോംബ് എക്സ്പ്ലോഡ് ചെയ്യില്ലേ? ഡോണ്ട് വറി, ഇത് സാധാരണ ഫ്ലാഷ് അല്ല, ഇതിന്റെ ലൈറ്റിന് വ്യത്യാസമുണ്ട്. ഓ, ജസ്റ്റ് വാച്ച് ദിസ്.
ഡോക്ടർ ഷെനായി, ചീഫ് സയന്റിസ്റ്റ് ഫോറൻസിക് ലാബ്. ഇത് എസ് പി മീന നമ്പ്യാർ, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഹലോ, ഹലോ, യു പ്ലീസ് കാരി ഓൺ യുവർ വർക്ക്. താങ്ക് യു. ഒരാളെ ഈ പോയിന്റിനപ്പുറം കടത്തിവിടരുത്. ഇല്ല സാർ. അതുപോലെ അവരും മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്, പ്രത്യേകിച്ച് പത്രക്കാരോട്. എനിത്തിങ് ആൻഡ് എവരിതിങ് വിൽ പാസ് ഓൺലി ത്രൂ മീ. ഇറ്റ്സ് ആൻ ഓർഡർ. ഓക്കേ. എന്താണ്ടോ ബാഗില്? ബോംബിന്റെ ബാക്കിയാ. വാട്ട്? ഗിവ് ഇറ്റ് ടു മീ. അതൊരു ക്യാമറയാണ് മാഡം, ചവറിന്റെ ഇടയിൽ കിട്ടിയതാ. ബഹളത്തിനിടയ്ക്ക് ആരുടെ കയ്യിൽ വീണ് പോയതായിരിക്കും. സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വെച്ചിരിക്കാൻ സാർ. ഇതൊക്കെ സ്ഫോടന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ബോംബിന്റെ അവശിഷ്ടങ്ങളാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഒന്ന് രണ്ട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ആർഡിഎക്സ് തന്നെ ആവണം എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരിക്കുക. അതുപോലെ റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അത് ലൈറ്റ് സെൻസിറ്റീവ് റിമോട്ട് ആയിരിക്കണം. ലൈറ്റ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ. ഏതെങ്കിലും ശക്തമായ ലൈറ്റ് സോഴ്സിൽ നിന്നും പാസ് ചെയ്യുന്ന റേസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സെൻസറിൽ പതിയുമ്പോഴായിരിക്കും ബോംബ് ആക്ടിവേറ്റ് ചെയ്യുക. ലൈറ്റ് സോഴ്സിന്റെ ഉറവിടം എന്തായിരിക്കും? അതൊരു പക്ഷേ ക്യാമറയോട് ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷിൽ നിന്നാവാം. അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. ആരുടെ ഫ്ലാഷിൽ നിന്നാണ് ഈ ബോംബ് എക്സ്പ്ലോർ ആയിരുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്ത ആൾ ഒരു പ്രത്യേക തരം ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ദാറ്റ്സ് എ പോസിബിലിറ്റി. അയാൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതൊക്കെ പോലീസിന്റെ പണിയാണ്. ഞാൻ ഈ കാര്യങ്ങൾ മിസ്റ്റർ പൊതുവാളുമായി ഡിസ്കസ് ചെയ്തപ്പോ അദ്ദേഹം ചിലത് പറഞ്ഞിരുന്നു. അതൊന്ന് പറയണം മിസ്റ്റർ പൊതുവാൾ. വേറൊന്നുമില്ല സാർ. ബോംബ് ഭീഷണിയെ തുടർന്ന് ഗ്രൗണ്ടിൽ പലരെയും ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഒരു ഫീമെയിൽ ജേർണലിസ്റ്റിന്റെ ഐഡന്റിറ്റിയും ഞാൻ പരിശോധിക്കുണ്ടായി. ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന സമത എന്നൊരു പത്രത്തിന്റെ പേരാണ് അത് കണ്ടത്. അവരുടെ കയ്യിൽ ക്യാമറയും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നിയില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു കേട്ടതോടുകൂടി ഞാൻ പ്രശ്നപ്പിച്ചെന്ന് ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനൊരു പത്രത്തെക്കുറിച്ചോ ജേർണലിസ്റ്റിനെ കുറിച്ചോ അവർക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഞാൻ ബോംബെയിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പത്രമേ ഇല്ല. അതുകൊണ്ടാണ് സാർ. ഇതാണോ ആ സ്ത്രീ? ഇത് തന്നെയാണ് സാർ, ഐ എം ഷുവർ. സ്ഫോടന സ്ഥലത്ത് നിന്ന് ഒരു ക്യാമറ കിട്ടിയില്ലേ? അതിൽ നിന്നും കിട്ടിയ ഫോട്ടോസ് ആ. ആ കൂടെയുള്ള പെണ്ണതാ? ഇവരെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. സോ താങ്ക് യു മിസ്റ്റർ ഷെനോയ്. താങ്ക് യു മാഡം. ഇവിടെ ഈ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും 24 മണിക്കൂറിനകം കണ്ടുപിടിച്ചിരിക്കണം. സെൻഡ് റെഡ് അലർട്ട് ടു ഓൾ പോലീസ് സ്റ്റേഷൻസ്. ഇനി ഈ നാട്ടിലെ മുഴുവൻ പോലീസിനെ നിയോഗിച്ചാലും വേണ്ടില്ല, ഇവരെ കണ്ടുപിടിച്ചേ തീരും. സംഭവം നടന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ലേഡി ഓഫീസറെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചില്ലേ? അതൊന്ന് ജനം അറിയട്ടോ. ജനങ്ങളോട് പറയാ ഇവരെന്ത് പിണ്ണാക്ക പുഴുങ്ങിയത്. ജോലി ചെയ്തത് മുഴുവൻ മറ്റുള്ളവരും.